ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസ് കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റ നെക്സോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് ഇന്ത്യൻ മെയ്ഡ് ഫൈവ് സ്റ്റാർ കിട്ടുന്ന ഒരു വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ അതിന് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫൈവ് സ്റ്റാർ കിട്ടുന്ന വണ്ടിയാണ് നെക്സോൺ. അപ്പോൾ നെക്സോണിനെ കുറിച്ച് നമ്മൾ ഈ അടുത്തൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സെയിൽസ് ഗ്രോത്ത് വന്നേക്കുന്ന ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് എസ് യു വി കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ നെക്സോണാണ് ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും അതേപോലെ പ്രൈസ് വെച്ച് നോക്കുമ്പോഴും വളരെ മറ്റുള്ള വെഹിക്കിൾസേക്കാളും പ്രൈസ് കുറച്ചിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന വെഹിക്കിൾ തന്നെയാണ് ഈ നെക്സോൺ. അപ്പോൾ നെക്സോണിൻ്റെ ഇപ്പോൾ ഇ വി ഇറങ്ങിയിട്ടുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആൾക്കാർ കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഒന്ന് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടാറ്റയാണ് മുൻകൈ എടുത്ത് ഇറങ്ങിയേക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, കുറച്ച് പ്ലാൻസാണ് അവർ കൊടുക്കുന്നത്. ഒരു മാസക്കാലാവധിക്ക് വാടകയ്ക്ക് വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഒരു ലോഞ്ച് ചെയ്തേക്കണം. അപ്പോൾ ഇത് നെക്സോണിൻ്റെ ഇ വി വെഹിക്കിൾസിന് മാത്രമുള്ളതാണ് ഞാൻ ന്യൂസിൽ വായിച്ചത്. അപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 36 മാസമുണ്ട്, 24 മാസമുണ്ട്, പിന്നെ 18 മാസമുണ്ട്. ഈ മൂന്ന് സ്കീമിലാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണം. അപ്പോൾ ഇതിൻ്റെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ, ഈ പ്ലാനിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്ലാൻ മേടിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒന്ന് അവർ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീസിംഗ് ആയിട്ട് ലീസിൽ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള കമ്പനീസ് ഒരുപാടുകളുണ്ട്. ഒന്നും ഇപ്പോൾ ചെറിയ ചെറിയ കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ച് കാലത്തേക്ക്, 2 മാസം 3 മാസത്തേക്കൊക്കെ വണ്ടികൾ ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വലിയ കമ്പനീസൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ ഓടിച്ചു നടക്കുന്നത്. പക്ഷേ ഈ ഒരു ടാറ്റയുടെ ഇ വി വെഹിക്കിൾ ഇങ്ങനത്തെ ഒരു വിഭാഗം കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, 36 മാസം 24 മാസം 18 മാസത്തെ കണക്കിൽ കൊടുക്കാൻ അവർ റെഡി ആയിട്ടിരിക്കുകയാണ്. അടുത്ത വിഭാഗം ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലൊക്കേഷൻ എപ്പോഴെപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ജോലിയുള്ള ആൾക്കാരുണ്ട്. എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ, ഇവർക്ക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്കായിരിക്കും ഒരു റീജിയനിൽ കൊടുക്കണം. 3 മാസം 6 മാസത്തേക്ക് ചിലപ്പോൾ ഇപ്പോൾ എറണാകുളം കൊടുക്കും, അടുത്ത് ചിലപ്പോൾ കോഴിക്കോടായിരിക്കും കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത് ട്രിവാൻഡ്രമായിരിക്കും കൊടുക്കണം. അപ്പോൾ ആ ടൈമിൽ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെ കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാനുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്ലാൻ എടുക്കാവുന്നതാണ്. പിന്നെ ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ലീവിന് വന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ. അപ്പോൾ അവർ ലീവിന് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസം ഒക്കെ ഇരിക്കും ഇവിടെ ലീവ് ഉണ്ടാവണം. അപ്പോൾ ആ ടൈമിൽ ഓടിച്ചു നടക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ടാണ് ഇപ്പോൾ ഈ സ്കീമിലേക്ക് അവർ ഇട്ടേക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 1 മാസത്തേക്കാണ് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ റെൻറ്റിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേറ്റൊക്കെ തന്നെ വരും. പക്ഷേ ഈ ഒരു റേറ്റ് എടുക്കുമ്പോൾ ഇതിന് കൂടെ കുറേ ആനുകൂല്യങ്ങൾ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആദ്യം പറയാം, അതിന് ശേഷം എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഈ ഒരു റേറ്റിൻ്റെ ഒപ്പം കമ്പനി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി പ്ലാൻസ് എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 36 മാസത്തേണ്ട്, 24 മാസത്തേണ്ട്, 18 മാസത്തേണ്ട്. അപ്പോൾ ഈ സ്കീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് 36 മാസത്തേക്കൊക്കെ ആണെങ്കിൽ 1 മാസം 41,900 വെച്ചിട്ട് നിങ്ങൾക്ക് അടക്കാം. ഇപ്പോൾ 41,900 കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. പക്ഷേ ഇതിനൊപ്പം തന്നെ ഇൻഷുറൻസ് കവറേജ്, അതേപോലെ റോഡ് അസിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ ഫ്രീ സർവീസ് ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്, ഡോർ ഡെലിവറി ഉണ്ട്, പിന്നെ വീട്ടിൽ വന്നിട്ട് ഇ വി ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ സപ്പോർട്ട് സർവീസസൊക്കെ അവർ നമുക്ക് തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഇനി 24 മാസത്തെ സ്കീമാണെന്നുണ്ടെങ്കിൽ 44,900 വെച്ചിട്ട് മന്ത്ലി നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ 18 മാസത്തിന് 47,900. അപ്പോൾ ഈ ഒരു സ്കീമാണ് ഇപ്പോൾ നിലവിൽ ടാറ്റ ഇ വി വെഹിക്കിൾസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം മാരുതി സ്വിഫ്റ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനിൻ്റെ ഒരു വീഡിയോ ഉണ്ടായി. അപ്പോൾ അതേപോലെ സ്കീം തന്നെയാണ്, ഇ വി വെഹിക്കിൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാറ്റ ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് താല്പര്യം കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് കൂടാതെ തന്നെ ഇതിന് വേറെ ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 18 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അവർ ചെയ്തു തരുന്നുണ്ട്. 19 മാസം 20 മാസത്തേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സ്കീമിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള ടാറ്റയുടെ സ്കീം. അപ്പോൾ മനസ്സിലായി കാണും. ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.